അമ്മയുടെ സുഹൃത്ത് ക്രൂരമായി മർദ്ദിച്ച 7 വയസ്സുകാരന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. അതേസമയം കുട്ടിക്ക് മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സ നൽകി തുടങ്ങി. കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതി അരുണാനന്ദിനെതിരെ പോക്സോ ചുമത്തി കോടതിയിൽ ഹാജരാക്കി. തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്ത് ക്രൂരമായി മർദ്ദിച്ച കുട്ടിക്ക് മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സ ആരംഭിച്ചു. ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുണ്ടെങ്കിലും തലച്ചോർ നേരിയ തോതിൽ പ്രവർത്തിക്കുന്നുണ്ട്. മർദ്ദനത്തെ തുടർന്ന് തലച്ചോറിന്റെ 90% പ്രവർത്തനവും നിലച്ചിരുന്നു. ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനവും തൃപ്തികരമല്ല. കഴിഞ്ഞ ദിവസം കോലഞ്ചേരിയിലെത്തി കുട്ടിയെ പരിശോധിച്ച മെഡിക്കൽ സംഘം കുട്ടിക്ക് വെന്റിലേറ്റർ സഹായം തുടർന്നും നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. പരമാവധി ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം നടത്താനും സംഘം ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകി. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 5 അംഗ ഡോക്ടർമാരുടെ സംഘമാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കോലഞ്ചേരിയിലെത്തി കുട്ടിയെ പരിശോധിച്ചത്. അതേസമയം കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായ പ്രതി കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായും പോലീസ് കണ്ടെത്തി. ഇനി വേറൊരു കേസ് കൂടി എടുക്കണം. അദ്ദേഹം മറ്റുള്ള ഈ കുട്ടീനെ തന്നെ സെക്ഷലായിട്ടൊന്ന് ഹറാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ ഒരു ഇതോടുകൂടി തന്നെ നമ്മൾ ഇനി വേറെ കേസ് കൂടി എടുക്കേണ്ടതാണ്. അതെ, ഇത് ഇപ്പോൾ ഇതായിട്ട് ഹോസ്പിറ്റലിൽ ചെയ്തിരുന്നു. അത് പോക്സോ കേസ് വരും. ഈ കൊച്ചിന്റെ പെനിസ് എന്ന് നമ്മൾ നോക്കിയില്ല, ഒരു ചെറിയ ഇതൊക്കെ കാണുന്നുണ്ട്, വീക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ അത് ഡീപ്പായിട്ട് നോക്കിയില്ല, അദ്ദേഹം അങ്ങനത്തെ ഒരു ഹാബിറ്റും കൂടി ഉള്ളതായിട്ടാണ് മനസ്സിലാക്കിയത്. പോക്സോ നിയമപ്രകാരം കേസെടുത്ത പ്രതി അരുൺ ആനന്ദിനെ കോടതിയിൽ ഹാജരാക്കി. മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയായ ഇയാൾ മുൻപും കുട്ടികളെ ഉപദ്രവിച്ചിട്ടുള്ളതായി പോലീസ് കണ്ടെത്തി. ഇളയക്കുട്ടിയെ ആക്രമിച്ചതിന് ഇയാൾക്കെതിരെ പ്രത്യേകം കേസെടുക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. അതേസമയം കുട്ടികളുടെ പിതാവിന്റെ മരണത്തെക്കുറിച്ചും അന്വേഷിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ കൊച്ചി. സംസ്ഥാനത്ത് കനത്ത ചൂട് മൂലമുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച കാലാവസ്ഥാ വിശകലനത്തിൽ ഇന്നും വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. മധ്യവേനൽ അവധിക്കാലത്ത് സ്കൂളുകൾ നടത്തരുതെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശവും പുറപ്പെടുവിച്ചു. കഴിഞ്ഞ ദിവസവും നിരവധി പേർക്ക് സൂര്യതപം ഏറ്റിരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച കാലാവസ്ഥാ വിശകലനത്തിൽ ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, പാലക്കാട്, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന അത്യുഷ്ണത്തിന്റെയും അതിവരൾച്ചയുടെയും സാഹചര്യത്തിൽ CBSE, CIS സ്കൂളുകൾ ഉൾപ്പെടെ ഒരു സ്കൂളിലും മധ്യവേനൽ അവധിക്കാലത്ത് ക്ലാസുകൾ നടത്തരുതെന്ന് ബന്ധപ്പെട്ട എല്ലാ അധ്യാപകർക്കും സ്കൂൾ മാനേജർമാർക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ മധ്യവേനൽ അവധിക്കാലത്ത് പരമാവധി 10 ദിവസം എന്ന് നിജപ്പെടുത്തി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസറിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങിയ ശേഷം വൊക്കേഷൻ ക്യാമ്പുകൾ നടത്താവുന്നതാണ്. ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് വേനൽച്ചൂടിന്റെ ആഘാതമുണ്ടാകാതെ സൂക്ഷിക്കാൻ സ്കൂൾ അധികൃതരും ക്യാമ്പ് സംഘാടകരും സവിശേഷ ശ്രദ്ധ പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. സർക്കുലറിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാർ ഉറപ്പുവരുത്തണം. പൊതുജനങ്ങൾ 11 മുതൽ 3 മണിവരെയെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതിൽ നിന്ന് ഒഴിവാകണമെന്നും നിർദ്ദേശമുണ്ട്. നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ കരുതണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം 9ാം ദിവസവും തുടരുന്നു. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വം കാരണം സംസ്ഥാനത്ത് കോൺഗ്രസ് പ്രതിസന്ധി നേരിടുകയാണ്. ഇക്കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കളും വിവിധ ഘടകകക്ഷികളും ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. കർണാടകയിലും ആന്ധ്രാപ്രദേശിലും വിവിധ പരിപാടികളിൽ രാഹുൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച ഈ പൊതുയോഗങ്ങളിൽ സൂചന നൽകാനും സാധ്യതയുണ്ട്. കർണാടകയിലെ ബിദാർ, വയനാട് എന്നീ സീറ്റുകളാണ് രാഹുൽ മത്സരിക്കുന്നതിനായി പരിഗണിക്കുന്നത്. വിഴിഞ്ഞം പുതിയ തുറയിൽ ശശി തരൂരിന്റെ രാഷ്ട്രീയ നാടകം. മീൻ കച്ചവടക്കാരായ വനിതകളെ കൊണ്ടുവന്ന് പ്രത്യേകം തയ്യാറാക്കിയ ചന്തയിൽ തരൂർ മത്സ്യം എടുത്തുയർത്തി. തങ്ങളുടെ ചന്ത ഇവിടെയല്ലെന്നും ഇതിനുവേണ്ടി ഇവിടെ വന്നതാണെന്നും വല്ലപ്പോഴും മാത്രമേ ഇവിടെ ഇരിക്കാറുള്ളൂവെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കെതിരെയുള്ള തരൂരിന്റെ പരിഹാസം മറക്കാനായിരുന്നു ഈ രാഷ്ട്രീയ നാടകം. മത്സ്യത്തൊഴിലാളികളെ തന്റെ ട്വിറ്ററിലൂടെ പരിഹസിച്ച ശശി തരൂർ തനിക്കെതിരെ ഉണ്ടായ പ്രതിഷേധങ്ങൾ മറയ്ക്കാനായിരുന്നു വിഴിഞ്ഞത്ത് പ്രത്യേകം തയ്യാറാക്കിയ ചന്തയിൽ രാഷ്ട്രീയ നാടകം കളിക്കാൻ തയ്യാറായത്. കോൺഗ്രസിന് മാത്രം സ്വാധീനമുള്ള വിഴിഞ്ഞം കരംകുളത്തെ പുതിയ തുറ തെരഞ്ഞെടുത്തതും ഇതിനായിരുന്നു. തരൂർ സ്ഥലത്തെത്തുന്നതിനു മുമ്പ് തന്നെ മുൻമന്ത്രി കൂടിയായ VS ശിവകുമാർ സ്ഥലത്തെത്തി ഒരു മത്സ്യ മാർക്കറ്റിന് സെറ്റിട്ടു. കൃത്യമായി ശശി തരൂർ എത്തുമ്പോൾ എങ്ങനെ അഭിനയിക്കണമെന്ന മത്സ്യക്കച്ചവടക്കാരായ സ്ത്രീകൾക്ക് ക്ലാസ് എടുത്തു. തുടർ
തുടർന്നായിരുന്നു ശശി തരൂർ എന്ന നായകന്റെ വരവ്. സംഭവസ്ഥലത്തെത്തിയ തരൂർ ഒരു ഓക്കാനവും ഇല്ലാതെ നല്ല ഒന്നാന്തരം ഒരു മത്സ്യം എടുത്തുയർത്തി. പറഞ്ഞു വെച്ചതുപോലെ കയ്യടിയും മുദ്രാവാക്യം വിളിയും ക്യാമറ ഫ്ളാഷുകൾ മിന്നിമറയലും. ഇതാണ് കുറച്ചുനേരം മുമ്പ് മത്സ്യക്കച്ചവടം ചെയ്തിരുന്ന സ്ഥലം. ഇവിടെ തരൂരിനായി സെറ്റിട്ട ചന്ത നാടകം കഴിഞ്ഞ് അഭിനയിച്ചവരെല്ലാം മടങ്ങി. ഈ പ്രദേശത്ത് മത്സ്യമാർക്കറ്റ് പ്രവർത്തിക്കാറില്ല. തരൂരിന്റെ നാടകത്തിനായി തയ്യാറാക്കിയതാണ് ചന്തയെന്ന് മത്സ്യക്കച്ചവടക്കാരും നാട്ടുകാരും സമ്മതിക്കുന്നു. ഇത് കഴിഞ്ഞ ദിവസം ശശി തരൂർ ഒരു മത്സ്യം എടുത്തുയർത്തുന്ന ചിത്രമാണ്. എന്നാൽ ഇന്ന് പേപ്പറിന്റെ ഒന്നും സഹായമില്ലാതെ മത്സ്യത്തെ എടുത്തുയർത്തി. തരൂർ നടത്തിയ പരിഹാസത്തിന്റെ ജാളിത മറയ്ക്കാനുള്ള രാഷ്ട്രീയ നാടകമായി തന്നെ സാംസ്കാരിക കേരളം ഈ നാടകത്തെ വിലയിരുത്തും. മത്സ്യത്തൊഴിലാളികളെ അധിക്ഷേപിച്ച ശശി തരൂരിന് വേണ്ടി അല്പസമയം മുമ്പാണ് ഈ പ്രദേശത്ത് ഒരു രാഷ്ട്രീയ നാടകം അരങ്ങേറിയത്. എവിടെ നിന്നോ കൊണ്ടുവന്ന മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് മത്സ്യം കൈകൊണ്ടെടുത്തുയർത്തിയാണ് ആ നാടകത്തിന് തുടക്കമായത്. ക്യാമറമാൻ ചന്ദ്രശേഖരനൊപ്പം റിനു ശ്രീധർ. എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം പകരാൻ സീതാറാം യെച്ചൂരി കേരളത്തിലെത്തി. ഇടതുപക്ഷം വൻ വിജയം നേടുമെന്ന് യെച്ചൂരി പറഞ്ഞു. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണെന്നും യെച്ചൂരി പ്രതികരിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ യെച്ചൂരിക്ക് വൻ വരവേൽപ്പാണ് ലഭിച്ചത്. For the sake of our country, for the sake of our republic, for the sake of the constitutional values of a secular democracy, today defeat of the Modi government, the BJP and its allies is paramount. Our objective is clear. Let every other party decide what is their objective. All our Politburo colleagues have opined on it. I have opined on it earlier. There is nothing more to add on that matter. Yes, I think the Kerala people are mature. When they want a creation of establishment of a secular government at the center, last time also when such a situation arose in 2004, they gave the LDF 18 out of the 20 seats. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. മണ്ഡലം തിരിച്ചുപിടിക്കാനായി സി ദിവാകരനും മൂന്നാം വിജയത്തിനായി ശശി തരൂരും ആദ്യ വിജയത്തിനായി കുമ്മനം രാജശേഖരനും കളത്തിൽ നിറഞ്ഞാടുകയാണ്. ശക്തമായ ത്രികോണ മത്സരമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നടക്കുന്നത്. മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഈ മണ്ഡലത്തിലെ ഹൈലൈറ്റും. യു ഡി എഫിൽ നിന്നും മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് ലക്ഷ്യമാക്കിയാണ് എൽ ഡി എഫ് സി ദിവാകരനിലൂടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ പോരാട്ടം നടത്തുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ എം പിയുടെ പാഴായ വാഗ്ദാനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂല സാഹചര്യമൊരുക്കിയതായി സി ദിവാകരൻ പറഞ്ഞു. തിരുവനന്തപുരം പാർലമെന്റിൽ വോട്ട് ചെയ്ത ജനങ്ങളുടെ 10 കൊല്ലത്തെ ദുരന്തം അത് അവസാനിപ്പിക്കണം. ജനങ്ങളാണ് നമ്മുടെ യജമാനന്മാർ. ഇപ്പോൾ ജനങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്, രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ജനങ്ങൾ ആണ് ദൈവമാർ. കഴിഞ്ഞ 2 തവണത്തെ ആത്മവിശ്വാസവുമായാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ മണ്ഡലത്തിലെ അംഗം. കേന്ദ്രത്തിലെ ശബ്ദമാകാൻ തന്റെ പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് തരൂർ. എനിക്കൊരു സംശയവുമില്ല, അവർ 10 വർഷക്കാലമായി എന്നെ കാണുന്നതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതിനിധി അവർക്ക് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ രണ്ടാമതെത്തിയത് ഇത്തവണ വിജയമാക്കുകയാണ് ബി ജെ പി ലക്ഷ്യം. ഇതിന് ജനങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന് കുമ്മനം രാജശേഖരൻ പറയുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുണ്ടാവണം, അതൊന്നും ഇതേവരെ ഉണ്ടാകാൻ ഈ ഇത്രയും നാളും ഈ മണ്ഡലത്തെ പ്രതികരിച്ചു പോയവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വികസനം തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. ഏതായാലും മൂന്ന് സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് വലിയ പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. കത്തുന്ന സൂര്യനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവിടെ മുന്നണികളുടെ പ്രചാരണം. അതുകൊണ്ട് തന്നെ ഇവിടെ വിജയം ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതും പ്രവചനാതീതമാകുന്നു. ക്യാമറമാൻ ദേവദത്തിനൊപ്പം എസ് ഷീജ. തെരഞ്ഞെടുപ്പിന് ഇനി 22 നാളുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കും ചൂടേറി. മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ രണ്ടാംഘട്ട പര്യടനം ആരംഭിക്കുമ്പോൾ വൻ സ്വീകാര്യതയാണ് വോട്ടർമാർക്കിടയിൽ വീണ ജോർജിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം മണ്ഡലത്തിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിയും എൻ ഡി എ സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രനും പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി തന്നെയുണ്ട്.
ഈ തെരഞ്ഞെടുപ്പിൽ ഏവരും ഉറ്റുനോക്കുന്ന പത്തനംതിട്ടയിൽ കടുത്ത ത്രികോണ മത്സരം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പത്തനംതിട്ടയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ 2 മണ്ഡലങ്ങളും കൂടി ചേർന്നതാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിലാണ്. വീണ ജോർജിന്റെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കുമ്പോൾ ഇതുവരെ മികച്ച സ്വീകാര്യതയാണ് വോട്ടർമാർക്കിടയിൽ വീണയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. വളരെ ആവേശകരമായ സ്വീകരണവും പ്രതികരണവുമാണ്. പ്രത്യേകിച്ച് അമ്മമാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള വളരെ വൈകാരികമായി കരഞ്ഞുകൊണ്ട് ജയിച്ചു വരും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്ന വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ആവേശകരമായിട്ടുള്ള പ്രതികരണമാണ് ലഭിക്കുന്നത്. നിശ്ചയമായിട്ടും കർഷകരിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ വളരെ വലുതാണ്. മറ്റ് കക്ഷികളിൽ നിന്ന് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ളവർ പോലും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കും എന്ന് അതിൻ്റെ വോട്ട് തരും എന്ന് പറഞ്ഞ് മുന്നോട്ട് വരും. അതേസമയം 2008 മണ്ഡല രൂപീകരണത്തിന് ശേഷമുള്ള മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആന്റോ ആന്റണി മികച്ച ആത്മവിശ്വാസത്തിലാണ്. ജനങ്ങളുടെ സഹകരണവും പങ്കാളിത്തവും ഈ തെരഞ്ഞെടുപ്പ് വേദികളിൽ കാണുന്നുണ്ട്. 100% വിജയപ്രതീക്ഷയാണുള്ളത്. മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി തുടക്കത്തിൽ പല പേരുകളും ഉയർന്നു കേട്ടെങ്കിലും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ KE സുരേന്ദ്രൻ തന്നെ നറുക്കുവീണതോടെ ശബരിമല പ്രചരണ വിഷയമായി നേട്ടം കൊയ്യാനാണ് BJPയുടെയും KE സുരേന്ദ്രന്റെയും ശ്രമം. ശബരിമല ലോകോത്തര നിലവാരത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായി നിൽക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജും UDF സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണി തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ച് നേട്ടം കൊയ്യാനാണ് BJPയുടെയും KE സുരേന്ദ്രന്റെയും ശ്രമം. പത്തനംതിട്ടയിൽ നിന്നും ഗീവർഗീസ് തോമസ്. ഭൂമിയെ സംരക്ഷിക്കാൻ ഇടത് യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് ഭൗമ മണിക്കൂർ ആചരിച്ചു. വൈദ്യുത വിളക്കുകൾ അണച്ചും 1000 ചിരാതുകൾ തെളിച്ചുമായിരുന്നു ആചരണം. പ്രകൃതി നശീകരണവും ആഗോളതാപനവും മനുഷ്യസൃഷ്ടിയാണെന്ന സന്ദേശം നൽകുന്നതായിരുന്നു ഇടത് യുവജനങ്ങൾ സംഘടിപ്പിച്ച ഭൗമ മണിക്കൂർ ആചരണം. ഒരു തീപ്പന്തത്തിൽ നിന്ന് അനേകം വിളക്കുകൾ പ്രകാശിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രകൃതിയെ സംരക്ഷിക്കാൻ മനുഷ്യർ കൈയോർക്കണമെന്ന മുദ്രാവാക്യം തീമൊഴിയിലൂടെ നൽകിയത്. ആദ്യ വിളക്ക് KN ബാലഗോപാൽ തെളിച്ചു. സ്റ്റീവ് ഹോക്കിൻസ് മനുഷ്യവംശത്തിന് നൽകിയ മുന്നറിയിപ്പ് KN ബാലഗോപാൽ ഓർമ്മപ്പെടുത്തി. ലോകം വരണ്ടുണങ്ങുമോ എന്നുള്ള സംശയം, ഈ ലോകം ഒരു ചുട്ടുപഴുത്ത ഗ്രഹമാകും, അതുകൊണ്ട് ഈ ഗ്രഹത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് മറ്റ് ഗ്രഹങ്ങളിലേക്ക് ആളുകൾ പോയി താമസിക്കേണ്ടി വരുമെന്ന് നമ്മുടെ പ്രശസ്ത സയന്റിസ്റ്റ് അന്തരിച്ച സ്റ്റീഫൻ ഹോക്കിൻസ് അദ്ദേഹത്തിന്റെ അവസാന ലേഖനങ്ങളിലൊന്നിൽ പറഞ്ഞതുപോലെ പരിസ്ഥിതിയും പ്രകൃതിയും തകർത്താൽ നമ്മുടെ ഈ ലോകത്തിന് ഭാവിയില്ല എന്നുള്ള കാര്യം നമ്മളെല്ലാം തിരിച്ചറിയുന്നു. കൊല്ലം ബീച്ചിലായിരുന്നു പ്രകൃതി സ്നേഹികളുടെ ഒത്തുചേരൽ. മന്ത്രി തോമസ് ഐസക്, M മുകേഷ്, MLA കെ വരദരാജൻ, കൊല്ലം മേയർ രാജേന്ദ്രബാബു, കെ രാജഗോപാൽ, RS ബാബു, സംവിധായക വിധു വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭൗമ മണിക്കൂർ ആചരണത്തിൽ ബീച്ചിലെത്തിയ കുടുംബങ്ങളും അണിചേർന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി VN വാസവന് കടുത്തുരുത്തിയിൽ ഉജ്ജ്വല വരവേൽപ്പ്. മീനവേലിനെ തോൽപ്പിച്ച് അണപൊട്ടിയ ആവേശവുമായി സ്വീകരണ കേന്ദ്രങ്ങൾ. സിയാൽ മോഡൽ റബ്ബർ കമ്പനി രൂപീകരണത്തിന് പിന്തുണ നൽകി ഇടതുപക്ഷത്തിനൊപ്പം അണിചേർന്നിരിക്കുകയാണ് കടുത്തുരുത്തിയിലെ കർഷകർ. കാർഷിക കേന്ദ്രമായ കടുത്തുരുത്തിയുടെ കിഴക്കൻ മേഖലയിൽ കണിക്കൊന്ന പൂക്കളും കാർഷിക വിഭവങ്ങളും നൽകിയാണ് LDF സ്ഥാനാർത്ഥി VN വാസവനെ ജനങ്ങൾ സ്വീകരിച്ചത്. സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും കൈയുയർത്തി സ്ഥാനാർത്ഥിയുടെ അഭിവാദ്യം. തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തി സ്ഥാനാർത്ഥി അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക്. പ്രതിസന്ധിയിലായ കർഷകർക്കായി സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ LDFന് അനുകൂലമാകുമെന്ന് VN വാസവൻ പറഞ്ഞു. റബ്ബറിന്റെ നാടായ ഈ മേഖലയിൽ സിയാൽ മോഡലുള്ള കമ്പനി ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. 200 ഏക്കർ സ്ഥലം കോട്ടയം ജില്ലയിൽ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സ്വാഭാവികമായി LDF ഗവൺമെന്റ് പറഞ്ഞതെല്ലാം പ്രാവർത്തികമാക്കി കൊണ്ടുവരുന്ന ഈ കാലഘട്ടത്തിൽ ഈ വിഷയത്തിലും ഗവൺമെന്റ് ആത്മാർത്ഥത ജനങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് വലിയ പ്രതീക്ഷയാണ് ഇവിടുത്തെ കർഷക സുഹൃത്തുക്കൾ വെച്ചു പുലർത്തുന്നത്. പാലാഴി റബ്ബർ ഫാക്ടറിയുടെ പേരിൽ കേരള കോൺഗ്രസ് കർഷകരെ വഞ്ചിച്ചതും MPയുടെ ഒളിച്ചോട്ടവും വികസനമൊരടിപ്പും കടുത്തുരുത്തി മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ സജീവ ചർച്ചയാണ്. ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമായി കടുത്തുരുത്തിയിലെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും. കടുത്തുരുത്തിയിൽ നിന്നും ക്യാമറാമാൻ സാംജിത് ആർപ്പൂക്കരയോടൊപ്പം TP പ്രശാന്ത്.
എറണാകുളത്ത് മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പി രാജീവ്. അതിന്റെ പ്രതിഫലനം പ്രചാരണത്തിൽ ലഭിക്കുന്നുണ്ടെന്നും എറണാകുളം ലോക്സഭ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി രാജീവ് പറഞ്ഞു. കാർഷിക തീരദേശ മേഖലകൾ ഉൾപ്പെടെ വ്യത്യസ്ത പ്രശ്നങ്ങൾ നേരിടുന്ന മണ്ഡലമാണ് എറണാകുളം. ശുദ്ധമായ വായു, കുടിവെള്ളം, ആരോഗ്യം എന്നിവയാണ് താൻ കാണുന്ന വികസന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനമെന്നും രാജീവ് വ്യക്തമാക്കി. എറണാകുളം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അതൊരു തേർഡ് ജനറേഷൻ ഹ്യൂമൻ റൈറ്റ് ആണ്. അതിൽ ശുദ്ധവായു, ശുദ്ധജലം, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ, ഇത്തരം കാര്യങ്ങൾ പ്രധാനമാണ്. അത് വല്ലാതെ പ്രതിഫലിക്കുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും ജനങ്ങൾ നൽകുന്നുണ്ട്. നാഷണൽ സെക്യുലർ കോൺഫറൻസ് KNL ലയിച്ചു. കോഴിക്കോട് ചേർന്ന ലയന സമ്മേളനം INL അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. ലയനം LDFന് കരുത്തു പകരുമെന്ന് നേതാക്കൾ പറഞ്ഞു. INL LDF ഘടകകക്ഷി ആയതിനു ശേഷമാണ് PTA റഹീം MLA നേതൃത്വം നൽകുന്ന നാഷണൽ സെക്യുലർ കോൺഫറൻസുമായുള്ള ലയനം. ഇടതുമുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചുവരുന്ന NSC ലയിക്കുന്നതോടെ INL അടിത്തറ വിപുലമാകും. കോഴിക്കോട് ചേർന്ന ലയന സമ്മേളനം INL അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. LDF will give us honor to represent the Muslim community as well as other weaker sections through INL in LDF. മോദി ഭരണത്തിന്റെ 5 വർഷം അവിശ്വാസത്തിന്റെയും ഭീതിയുടെയും അന്തരീക്ഷമാണ് രാജ്യത്തുണ്ടാക്കിയതെന്ന് LDF കൺവീനർ A.V.ജയരാഘവൻ പറഞ്ഞു. NSC INL ലയനം LDFന് കരുത്തു പകരുമെന്നും വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു. INL നമ്മുടെ NSC ലയിക്കുന്നതോടുകൂടി അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ്. ഇന്നുള്ള ആ 2 പാർട്ടികളുടെയും ശക്തി എന്നതിനപ്പുറത്തേക്കുള്ള പുതിയ വിധാനങ്ങളിലേക്ക് അത് സ്വാധീനം ചെലുത്താൻ പോവുകയാണ്. ലയന പ്രഖ്യാപനം PTA റഹീം MLA നിർവഹിച്ചു. LDF ഘടകകക്ഷി നേതാക്കളായ കാനം രാജേന്ദ്രൻ, മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, AK ശശീന്ദ്രൻ, KT ജലീൽ, MA ശ്രേംസ്കുമാർ, കോഴിക്കോട്ട് LDF സ്ഥാനാർത്ഥി A.പ്രദീപ് കുമാർ, ആന്റണി രാജു എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പൊന്നാനി പേയ്മെന്റ് സീറ്റാണെന്ന PK ഫിറോസിന്റെ ആരോപണത്തിന് മറുപടിയില്ലെന്ന LDF കൺവീനർ A.വിജയരാഘവൻ. പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തും പറയുന്ന ആളാണ് ഫിറോസ് എന്നും ആരോപണം PK കുഞ്ഞാലിക്കുട്ടി ഉന്നയിച്ചാൽ മറുപടി പറയാമെന്നും വിജയരാഘവൻ കോഴിക്കോട് പറഞ്ഞു. സ്വയം പബ്ലിസിറ്റിക്ക് വേണ്ടി കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്ന ഒരു ആളാണ് അയാള്. ഒരു ജോക്കർ തമാശ പറയുന്ന പോലെ കുട്ടിയാണ് അത്. കുഞ്ഞാലിക്കുട്ടി പറയട്ടെ, അപ്പൊ പറയാം. വേനൽ കടുക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ രീതി മാറുന്നു. ചൂടിനെ അതിജീവിക്കാൻ വിശറിയുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A.പ്രദീപ് കുമാറിന്റെ പ്രചരണാർത്ഥമാണ് വിശറികൾ എത്തിയത്. കൊടും ചൂടാണ് കോഴിക്കോട്. പ്രചാരണമാണെങ്കിൽ കൊഴുക്കുകയും ചെയ്യുന്നു. ചൂടുകാലത്ത് പൊതുജനങ്ങൾക്കിടയിലേക്ക് പ്രചാരണത്തിന്റെ തണുത്ത കാറ്റ് പകരാൻ എത്തുകയാണ് A.പ്രദീപ് കുമാറിന്റെ ചിരിക്കുന്ന മുഖമുള്ള വിശറികൾ. കൊടുംചൂടിൽ പാളയത്തെ കച്ചവടയോരത്ത് വിശറികളെത്തിയപ്പോൾ ആശ്വാസത്തിന്റെ ചിരിയുമായാണ് കച്ചവടക്കാർ വരവേറ്റത്. പ്രദീപ് കുമാർ വിജയിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് അവിടെയുള്ളവർ പങ്കുവച്ചത്. നല്ല ഉപകാരമല്ലേ? കാരണം എന്താ വെച്ചാല് ഇങ്ങനെ ചൂട് കാറ്റ് വരുമ്പോ അതിങ്ങനെ വീശിയാണെങ്കിലും പ്രദീപേട്ടനാണ് ഞങ്ങളുടെ കയ്യിൽ. പ്രചാരണത്തിന് വിശറികൾ എത്തിക്കാൻ തീരുമാനിച്ചതിന് പിന്നിലെ നല്ല മനസ്സാണ് LDF പ്രവർത്തകർ പറയുന്നത്. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ വോട്ടർമാർക്ക് കൂടി ഗുണപരമാവുന്ന രൂപത്തിലുള്ളൊരു പ്രചരണം എന്നുള്ള നിലക്കാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയുടെ പ്രചരണമുള്ള വിഷറികൾ ഇത്തരത്തിൽ പാളയം മാർക്കറ്റ്, വലിയങ്ങാടി ഉള്ള കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യുന്നത്. ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഇത്തിരി ആശ്വാസം പകരുന്ന പ്രചാരണ രീതിയെ മാതൃകയാക്കണമെന്ന് പറയുന്നവരുമുണ്ട് അക്കൂട്ടത്തിൽ. ഏതായാലും പ്രചാരണ രംഗത്ത് വ്യത്യസ്തമാവുകയാണ് പ്രദീപ് കുമാറിന്റെ ചിത്രം ആലേഖനം ചെയ്ത വിശറികൾ. വേനൽ കടുക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രൂപവും ഭാവവും മാറുകയാണ്. ആവേശവും പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നു. ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. മറ്റൊരു വാർത്തയിലേക്ക്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വിവരങ്ങളുമായി
ടി പി പ്രശാന്ത് കോട്ടയത്ത് നിന്നും ചേരുകയാണ്. പ്രശാന്ത്, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്താണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്? കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടന്റെ പ്രചരണം ഉദ്ഘാടനം ചെയ്യാനായി എത്തിയതായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അപ്പോഴാണ് മാധ്യമപ്രവർത്തകർ രാഹുൽഗാന്ധിയുടെ സ്ഥാനാർത്ഥി സംബന്ധിച്ച കാര്യത്തെക്കുറിച്ച് ചോദിച്ചത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ തീരുമാനം വൈകുന്നതിൽ വലിയ മനപ്രയാസമുണ്ടെന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചത്. എപ്പോൾ തീരുമാനമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തരത്തില അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വയനാട് മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് സംബന്ധിച്ച കാര്യത്തിൽ മുസ്ലിം ലീഗ് അടക്കം വലിയ ആശങ്കയും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് മുന്നിൽ വെച്ചിരുന്നു. എന്തായാലും ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ ആ ഒരു ആശങ്കയെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല എന്നതാണ് മുല്ലപ്പള്ളി പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം സ്ഥാനാർത്ഥിത്വം അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും താൻ സി പി എമ്മിനെ വിമർശിച്ചിട്ടില്ല എന്നും ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പിന്നീട് പറയുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തീരുമാനവും കേരളത്തിലെ കോൺഗ്രസ് സഖ്യത്തിന് അറിയില്ല. എന്നാൽ ഇത് വൈകുന്നത് വലിയ തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നു എന്നുള്ള തരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ വൈക്കത്ത് പ്രതികരിച്ചിരിക്കുന്നത്. പ്രശാന്ത്, ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന തിരുത്തി പറഞ്ഞിരുന്നു, നിലപാടിൽ മലക്കം മറിഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനും നിലപാട് മാറ്റിയിരിക്കുന്നത്. ഏതായാലും വളരെ വലിയ തരത്തിൽ ഗ്രൂപ്പ് പോലീസ് ശക്തമായ കേരളത്തിൽ കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. പ്രത്യേകിച്ച് എ ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വലിയൊരു ഗ്രൂപ്പിന്റെ ഭാഗമായി തന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഒത്തുതീർപ്പ് വർഷങ്ങളുടെ സിദ്ധിക്കുന്ന സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു എന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനിടയിലാണ് ഉമ്മൻചാണ്ടി തന്നെയാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രചരണത്തിന് മുൻതൂക്കം കൊടുത്തത്. ഇപ്പോൾ അത് സംബന്ധിച്ച കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തൊന്നും യാതൊരു അറിയിപ്പുകളും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ നാൾക്കുനാൾ ഓരോ കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി സംബന്ധിച്ച കാര്യത്തിൽ, പ്രത്യേകിച്ച് വയനാട്ടിലെ കാര്യത്തിൽ, യാതൊരു തരത്തിലെ അറിയിപ്പുകളോ അല്ലെങ്കിൽ കേരള ഘടകത്തിന്റെ കാര്യങ്ങളോ എസ്എസ്സി നേതൃത്വം ഉൾക്കൊള്ളിട്ടില്ല എന്ന് തന്നെയാണ് സൂചന. അതിന്റെ ഭാഗമായി തന്നെയാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ഇത് സംബന്ധിച്ച കാര്യത്തിൽ രാഹുൽ ഗാന്ധി വരുമെന്ന കാര്യത്തിനെ കുറിച്ച് താൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നടക്കം പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നാൾക്കു നാൾ ഇതിനെ കൃത്യമായ രീതിയിൽ ഉത്തരം നൽകാൻ കഴിയാതെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പോകുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ മുല്ലപ്പള്ളി വൈക്കത്ത് പ്രകടിപ്പിച്ചതും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമായതും ഇത്തരത്തിലുള്ള ഒരു നിരാശ തന്നെയാണ് പ്രകടമായത്. വ്യക്തമാണ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ മലക്കം മറിഞ്ഞ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വിവരങ്ങളാണ് കോട്ടയത്ത് നിന്നും പ്രശാന്ത് നൽകിയത്. ആലത്തൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം തീർത്താലും തീരാത്ത കടപ്പാടുമായി പി കെ ബിജു മോഹനൻ നായരെ കാണാനെത്തി. സാമ്പത്തിക പരാധീനതകൾ മൂലം 10-ാം ക്ലാസ്സിൽ പഠനം നിർത്താൻ ഒരുങ്ങിയ പി കെ ബിജുവിന് മുന്നിൽ അച്ഛന്റെ സുഹൃത്തും പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ ജീവനക്കാരനുമായിരുന്ന മോഹനൻ നായരാണ് സഹായവുമായി എത്തിയത്. തുടർ പഠനത്തിനായി മോഹനൻ നായർ കയ്യിൽ ചുരുട്ടി നൽകിയ 150 രൂപയാണ് പി കെ ബിജു എന്ന പൊതുപ്രവർത്തകന്റെ ജീവിതത്തിൽ തോൽക്കാതിരിക്കാനുള്ള ഊർജ്ജം നൽകിയത്. വിദ്യാനഗറിലെ 51-ാം നമ്പർ വീട് സോപാനം. പി കെ ബിജുവെത്തിയപ്പോൾ വീടിന് പുറത്തിറങ്ങി മോഹനൻ നായർ ചേർത്ത് പിടിച്ച് സ്വീകരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് സാമ്പത്തിക പ്രയാസത്താൽ പഠനമുപേക്ഷിക്കാനൊരുങ്ങിയ ആ 15-കാരനെ ചേർത്ത് പിടിച്ച അതേ സ്നേഹത്തോടെ. മാഞ്ഞൂരിലെ കൂലിപ്പണിക്കാരായ പറയൻപറമ്പിൽ കുട്ടപ്പന്റെയും ഭവാനിയുടെയും മകൻ ബിജുവിന് ഉന്നത വിദ്യാഭ്യാസം സ്വപ്നമായിരുന്നു. പാതിവഴിയിൽ ഉപേക്ഷിക്കാനൊരുങ്ങിയ സ്വപ്നത്തിന് ചിറക് നൽകി പുതിയ ആകാശം നൽകിയത് മോഹനൻ നായരാണ്. അന്ന് നൽകിയ 150 രൂപയുമായി മാന്നാനം കെ ഇ കോളേജിന്റെ പടികയേറിയ പി കെ ബിജു പ്രീ ഡിഗ്രിയും പി ജിയുമെല്ലാം പൂർത്തിയാക്കി 29 വർഷങ്ങൾക്കിപ്പുറം പോളിമർ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയത് ചരിത്രം. വിദ്യാഭ്യാസം നേടണം എന്നുള്ള ഒരാഗ്രഹം അന്നൊക്കെ അവസാനിപ്പിക്കേണ്ടി വന്നേനെ. അപ്പോൾ തീർച്ചയായിട്ടും മോഹനേട്ടൻ്റെ ഒരു കരുണയും കാരുണ്യവും സ്നേഹവും ഒക്കെയാണ് എന്നെപ്പോലുള്ള ഒരാളെ പിന്നീട് പ്രീ ഡിഗ്രി പാസ്സായി ഡിഗ്രി പോകാൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ, അതിനുശേഷം അതിൽ ഗവേഷണം നടത്താൻ ഒക്കെയുള്ള ഒരു വലിയ ശക്തിയും പ്രചോദനവുമായത്. യഥാർത്ഥത്തിൽ നമ്മുടെ എൻ്റെ വിദ്യാഭ്യാസത്തിന് സഹായിച്ച ആളുകൾ ഒരിക്കലും മറക്കാനാവാത്ത ഒട്ടേറെ മുഖങ്ങളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം സഹായം കൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയും, ഞാൻ എന്ന വ്യക്തി ഇന്ന് കാണുന്ന ഒരു പി കെ ബിജു ആയി മാറിയത് യഥാർത്ഥത്തിൽ എത്രയോ ആളുകളുടെ സഹായം കൊണ്ടാണ്. പഠനവും പോരാട്ടവും ഒരുമിച്ച് കൊണ്ടുപോയ പി കെ ബിജു SFI അഖിലേന്ത്യാ പ്രസിഡന്റായിരിക്കെ 10 വർഷങ്ങൾക്ക് മുമ്പ് ആലത്തൂരിലെത്തി. ജീവിതത്തിലെ പ്രശ്നങ്ങളെ പതിവ് ചിരികൊണ്ട് മറച്ചു പിടിച്ച് ജനപക്ഷ രാഷ്ട്രീയം പറഞ്ഞാണ് 2 തവണ പാർലമെന്റിലെത്തിയത്.
മോഹനൻ നായർക്കും ഇത് അഭിമാന നിമിഷം. കുട്ടനെ ആവശ്യമെങ്കിലും സഹായിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ചുമതലയായിട്ട് തന്നെയാണ് ഞാൻ കണ്ടത്. എല്ലാ വിത്തുകളും മുളയ്ക്കാത്ത ഒരുപാട് വിത്ത് മണ്ണിനടിയിലുണ്ടല്ലോ. മുളച്ച ധാരാളം വിത്തുകളിൽ ഒരെണ്ണം വളർന്ന് ഉള്ള വലുതായി, അത് ആ ഭാഗ്യം എനിക്കാ കിട്ടിയത്. അങ്ങനെയാണ് ഞാനതിനെ കാണുന്നത്. തീച്ചുളയിൽ ഊതിക്കാച്ചിയെടുത്ത ജീവിതമായതിനാൽ തന്നെ അധികം തോൽക്കേണ്ടി വന്നിട്ടില്ല. ആലത്തൂരിലും തുടർന്നുള്ള ജീവിതത്തിലും അത് ആവർത്തിക്കുമെന്നുറപ്പുള്ള മോഹനൻ നായർ വിജയാശംസകൾ നേർന്നാണ് പ്രിയ സുഹൃത്തിന്റെ മകനെ യാത്രയാക്കിയത്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ.